കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ജോജി വാളിപ്ലാക്കൽ പാറത്തോട് പഞ്ചായത്ത് 18-ാം വാർഡിനെ പ്രതിനിധീകരിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. ജോജി വാളിപ്ലാക്കലിനോടൊപ്പം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി. കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ജോജി വാളിപ്ലാക്കൽ പാറത്തോട് പഞ്ചായത്തിലെ 18-ാം വാർഡിനെ പ്രതിനിധീകരിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറുകയാണ്. താലൂക്കിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ ബാധിച്ച തോട്ടം പുനരിടം വിഷയത്തിൽ മുന്നിൽ നിന്ന് പട നയിച്ചതും ജോജി വാളിപ്ലാക്കലാണ്. നിരവധി കാർഷിക പ്രശ്നങ്ങൾക്കൊപ്പം സാമൂഹിക സാംസ്കാരിക മേഖലകളിലും കഴിഞ്ഞ നാളുകളിലും നിരവധി ഇടപെടലുകൾ നടത്തി ശ്രദ്ധേയനായിട്ടുണ്ട് ഇദ്ദേഹം. പാറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ 1000-ത്തിലധികം കുടുംബങ്ങളെ ബാധിച്ച തോട്ടം പുരയിടം വിഷയത്തിൽ ക്രിയാത്മകമായ ഇടപെടലിലൂടെ സാധാരണക്കാരുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിത്വമാണ് ജോജി വാളിപ്ലാക്കൽ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിലുള്ള ആദ്യ ചുവടുവെപ്പ്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ 1985-86 ബാച്ചിലെ 2-ാം വർഷ പി ഡിഗ്രി വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം. അന്നു മുതൽ അവരന്റെ സംഘടനകളിൽ കൈത്താങ്ങായും ദുരിതങ്ങളിൽ സഹായിയായും നിലനിന്നിരുന്ന ജോജി വാളിപ്ലാക്കൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് ആദ്യമായാണ് മത്സരരംഗത്ത് ഇറങ്ങുന്നത്. താൻ അന്നു മുതൽ ഇന്നുവരെ നാടിനും നാട്ടുകാർക്കുമായി ചെയ്ത പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ജോജി വാളിപ്ലാക്കൽ ഒരുങ്ങുന്നത്. നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും, അതായത് ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ നാടിൻ്റെ വികസനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. വ്യക്തിപരമായിട്ട് എനിക്ക് നമ്മുടെ ജോജി വാളിപ്ലാക്കൽ സാറിനെ നേരത്തെ മുതലേ അറിയാം. നാടിൻ്റെ വികസനത്തിന് വേണ്ടി ആരാണോ നമുക്ക് അനുയോജ്യൻ അങ്ങനെയുള്ള ആളെ നമുക്ക് കണ്ടെത്തി ഇവരുടെ കൂട്ടത്തിൽ നമ്മളും ഒരുമിച്ച് നിൽക്കണമെന്ന് അറിയിപ്പുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിലുള്ള ആദ്യ ചുവടുവെപ്പ്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ 1985-86 ബാച്ചിലെ 2-ാം വർഷ പി ഡിഗ്രി വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം. അന്നു മുതൽ അവരന്റെ സംഘടനകളിൽ കൈത്താങ്ങായും ദുരിതങ്ങളിൽ സഹായിയായും നിലനിന്നിരുന്ന ജോജി വാളിപ്ലാക്കൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് ആദ്യമായാണ് മത്സരരംഗത്ത് ഇറങ്ങുന്നത്. താൻ അന്നു മുതൽ ഇന്നുവരെ നാടിനും നാട്ടുകാർക്കുമായി ചെയ്ത പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ജോജി വാളിപ്ലാക്കൽ ഒരുങ്ങുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ജോജി വാളിപ്ലാക്കൽ, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാർഷിക മേഖലകളിൽ വളരെയധികം ദീർഘകാലമായിട്ടുള്ള പൈനാപ്പിൾ ഗ്രോവേഴ്സ് എന്നുള്ള ഒരു സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ്. പല മേഖലകളിലായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കുറേ കാലങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വികസനപരമായ ഒരു മുന്നേറ്റം ഈ വാർഡിനുണ്ടാക്കുവാനും കഴിയും. അദ്ദേഹം നമ്മളോട് എപ്പോഴും ഏത് രീതിയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വിജയിച്ചു വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാർഷിക മേഖലയിൽ ആശയങ്ങൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും നിരവധി മാറ്റങ്ങൾ വരുത്തിയ ജോജി വാളിപ്ലാക്കലിന് വികസന കാര്യത്തിലും തൻ്റെതായ ആശയങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. നാളെ ഇതുവരെ പൊടിമരത്തെ നാട്ടുകാർക്കും കേരളത്തിലെമ്പാടുമുള്ള കർഷകരുടെ ആവശ്യങ്ങൾക്കുമായി നിരവധി പോരാട്ടങ്ങൾക്ക് നേർത്ത് വഹിക്കാനായിട്ടുണ്ട് ഇദ്ദേഹത്തിന്. റബ്ബർ കൈത കൃഷി മേഖലകളിലുണ്ടായ മാറ്റങ്ങളിൽ ജോജി വാളിപ്ലാക്കൽ എന്ന കർഷകന്റെ കയ്യൊപ്പമുണ്ട്. വികസന കാര്യങ്ങളെപ്പറ്റി ഞാനും ജോജിയുമായി വളരെ ദീർഘനേരം സംസാരിക്കാറുണ്ട്. വികസന കാര്യങ്ങളെ കുറിച്ചുള്ള പുള്ളിയുടെ പല നൂതന ആശയങ്ങളും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ജോജിയെ പോലുള്ളവർ പഞ്ചായത്ത് ഇലക്ഷനും മത്സരിക്കുന്നതും അതിൽ വിജയിച്ച് ഒരു മെമ്പറാവുന്നതും ഈ നാടിന് തന്നെ ഒരു മുതൽക്കൂട്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിലവിൽ സെൻട്രൽ ട്രാവർ റബ്ബർ ആൻഡ് പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. പാറത്തോട് കർഷക ഓപ്പൺ മാർക്കറ്റ് അംഗം, കാർഷിക സഹകരണ ബാങ്കിംഗ് ഭരണസമിതി അംഗം, ഇൻഫാം വെളിച്ചേനി സെക്രട്ടറി, കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവൃത്തി പരിചയമായിട്ടാണ് 18-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി ചെണ്ടചിഹ്നത്തിൽ ഇദ്ദേഹം മത്സരിക്കുന്നത്. നിരവധി സാധാരണക്കാരായവരും കർഷകരും ദിവസവേതനക്കാരും പാർക്കുന്ന മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് പ്രചരണവും. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി. സെന്റ് ജോസഫ് കിൻഡർ ഗാർഡൻ ആൻഡ് പ്ലേ സ്കൂൾ കുന്നുംഭാഗം കാഞ്ഞിരപ്പള്ളി ഈ വർഷത്തെ പ്ലേ സ്കൂൾ LKG UKG ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അത്യാധുനിക പഠന സമ്പ്രദായം, എല്ലാ ക്ലാസ് മുറികളിലും
ഇന്ററാക്റ്റീവ് ബോർഡ് സിസ്റ്റം, മൂല്യാധിഷ്ഠിതവും സൽസ്വഭാവ കേന്ദ്രീകൃതവുമായ വിദ്യാഭ്യാസ അടിത്തറ, സൗഹൃദവും സന്തോഷവും ഉന്മേഷവും പകരുന്ന കളിസ്ഥലങ്ങൾ, ഉല്ലാസയാത്രകൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, സമർത്ഥരും പരിചയസമ്പന്നരുമായ അധ്യാപകർ, ഉത്സവ ആഘോഷങ്ങളും സ്കോളർഷിപ്പ് മത്സര പരീക്ഷകളും, ഡാൻസ്, മ്യൂസിക്, യോഗ, കായിക മത്സരങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക പരിശീലനം. ഫോൺ 0484 23 944 7120663 96 33 68 53 88 സെന്റ് ജോസഫ് കിൻഡർ ഗാർഡൻ ആൻഡ് പ്ലേ സ്കൂൾ, കുന്നുംപാകം, കാഞ്ഞിരപ്പള്ളി.